സ്വകാര്യത ഒരു പൗരന്റെ മൗലിക അവകാശം തന്നെയാണെന്ന് സുപ്രീംകോടതിയുടെ വിധി. സ്വകാര്യത ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്നും ചരിത്രവിധിയിലൂടെ സുപ്രീംകോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായാണ് സ്വകാര്യ കേസിൽ വിധി പറഞ്ഞത്. സ്വകാര്യത ഒരു വ്യക്തിയുടെ പൂർണ്ണ അവകാശമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതി വിധി പറഞ്ഞത്. ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് സ്വകാര്യത. ഭരണഘടന ഒരു പൗരന് നൽകുന്ന മൗലിക അവകാശം തന്നെയാണ് സ്വകാര്യതയെന്നും 547 പേജുള്ള വിധിയിലൂടെ ചീഫ് ജസ്റ്റിസ് JS KH അധ്യക്ഷനായ 9-അംഗ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. ആധാർ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് സ്വകാര്യത മൗലിക അവകാശമാണെന്നും അല്ലെന്നുമുള്ള വാദങ്ങൾ കോടതിക്ക് മുമ്പിലെത്തിയത്. സ്വകാര്യത മൗലിക അവകാശമല്ലെന്ന് 1954 AC ശർമ്മ കേസിലും 1962 കരക്സിംഗ് കേസിലും സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചുകൾ വ്യക്തമാക്കിയിരുന്നു. സ്വകാര്യത അവകാശം വ്യക്തമായി പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നതോടെയാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചത്. കേസ് വിശദമായി കേട്ട കോടതി 1954 62 വിധികളെ മറികടന്നുകൊണ്ടാണ് ചരിത്രവിധി പുറപ്പെടുവിച്ചത്. ബഹുമാനപ്പെട്ട കോടതിയുടെ ചരിത്രപരമായ ഒരു വലിയ തെറ്റാണെന്ന് തിരുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ 21-ാം അനുച്ഛേദമെന്ന് പറയുന്നത് പാർട്ട് 3 സ്പന്ദിക്കുന്ന ഹൃദയമാണെന്ന് നമുക്ക് പറയുവാൻ കഴിയും. അപ്പോൾ അതിന്റെ ആത്മാവാണ് ഇന്ന് കോടതി ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. സ്വകാര്യത മൗലിക അവകാശമല്ല എന്ന വാദമാണ് കേസിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. സ്വകാര്യത ഒരു വ്യക്തിയുടെ പൂർണ്ണ അവകാശമായി കണക്കാക്കാനാകില്ല എന്നും കേന്ദ്രം വാദിച്ചിരുന്നു. ആ വാദങ്ങളെല്ലാം കോടതി തള്ളി. സ്വകാര്യത മൗലിക അവകാശമാണെന്നും അത് സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച വാദങ്ങൾക്ക് കോടതിയുടെ അംഗീകാരം കിട്ടി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സ്വകാര്യത വിഷയത്തിൽ ഇത്രയും വ്യക്തമായൊരു വിധി സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത്. സുപ്രീംകോടതി വിധി ഭരണ സംവിധാനങ്ങൾക്ക് മേൽ വലിയ സമ്മർദ്ദമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. സുപ്രീംകോടതിയിൽ നിന്നും ക്യാമറമാൻ വസീം സെയ്ദിക്കൊപ്പം PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.